ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരം. ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഭാരതത്തിൻ്റെ അനുസ്യൂതമായൊരറിവിൻ്റെ നാളുകളെ നമ്മെ സ്മരിപ്പിക്കുന്നതാണ് ഗൃഹവൈദ്യപരമായ അറിവുകൾ. നമ്മുടെ അമ്മച്ചിമാർ, നമ്മുടെ മാതാമഹികൾ ഉടുത്തൊരുങ്ങി നടക്കാനല്ല ശ്രമിച്ചത്, സാരിയുടെയും ബ്ലൗസിൻ്റെയും കണക്ക് പറയാനല്ല അവരുടെ നാവുകൾ പ്രയോഗിച്ചത്. ഉപ്പൂറ്റി പൊങ്ങിയ ചെരുപ്പിട്ട്, വാനിറ്റി ബാഗ് തോളിൽ തൂക്കി, ക്ലബുകൾ നിരങ്ങി ബെയറടിച്ച്, പുരുഷമേധാവിത്വത്തെ ചോദ്യം ചെയ്തുവെന്ന് അവകാശപ്പെടാനല്ല നാളുകൾ വിനിയോഗിച്ചത്. ആര് ഭരിക്കണമെന്നും ഭരിക്കുന്നവനെ തീരുമാനിക്കേണ്ടത് ആരായിരിക്കണമെന്നും അറിയാൻ മീറ്റിംഗ് കൂടാനല്ല അവർ പോയത്. അറിവിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ തങ്ങളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വച്ച് ബാഹ്യവും ആഭ്യന്തരവുമായ തപസ്സുകൊണ്ട് ആരോരും അറിയാതെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെയും മണ്ണിന് പ്രദാനം ചെയ്ത് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി അറിവുകളെ പരമ്പരയായി കൈമാറി സൗഭാഗ്യമുതിർത്ത് ജീവിച്ച മാതാമഹികളുടെ ഓസ്യത്ത്, അവരുടെ അനൽപമായ അറിവ് അതടങ്ങുന്ന ഗൃഹവൈദ്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ജ്വരമാണ് നമ്മൾ പറഞ്ഞു വന്നത്, തുമ്പക്കഴുത്ത്, തുമ്പച്ചെടി ജ്വരത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ കഴുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂവും കായും അതിനോട് ചേർന്ന് വരുന്ന ഇലകളും തളിരുകളും തണ്ടും ഉൾക്കൊള്ളുന്നതിനെ നുള്ളിയെടുക്കുന്നതിനാണ് തുമ്പക്കഴുത്തെന്ന് പറയുന്നത്. തുളസിക്കഴുത്ത്, പൂവും കായും ഇലകളുമെല്ലാം അടങ്ങുന്നത് നുള്ളിയെടുക്കുന്ന തുളസിക്കഴുത്ത്. തുളസിക്കഴുത്തും തുമ്പക്കഴുത്തും നല്ല ഗന്ധമുള്ളതും നാവില് എരിവുമാതിരി ഒരു രസം, തുളച്ച് കയറുന്നതായി ഉണ്ടാകുന്നതുമായി രണ്ടും. ഇത് രണ്ടും നല്ല ശർക്കര ചേർത്തരയ്ക്കുക. ശർക്കരയും വ്യാവസായിക പ്രാധാന്യം വന്നതോടുകൂടി ഇന്ന് വളരെയധികം അപകടകരമാണ്. കരിമ്പിൻ്റെ ശർക്കര, തെങ്ങിൻ്റെ കള്ളു വറ്റിച്ചെടുക്കുന്ന തെങ്ങിൻ്റെ ചക്കര, കരിമ്പനയുടെ കരിമ്പ് കള്ളു വറ്റിച്ചെടുക്കുന്ന കരിമ്പനയുടെ ചക്കര, ഇങ്ങനെയൊക്കെ പലതുമുണ്ട്. അതിൽ കരിമ്പിൽ നിന്നെടുക്കുന്ന ശർക്കര മുമ്പ് ഗന്ധകമൊന്നും ചേർത്ത് നിറം വരുത്തിയിരുന്നില്ല, ഇന്ന് ക്വാളിറ്റി കുറഞ്ഞ ഒട്ടു വളരെ വസ്തുക്കൾ ചേർന്നാണ് ഈ സാധനം വരുന്നത്.
പുരോഗതിയും വ്യാവസായിക വികാസവും വന്നപ്പോൾ മായം വർദ്ധിക്കുകയാണ് ചെയ്തത്. ഫുഡ് ഇൻസ്പെക്ടർമാർ, ലാബറട്ടറികൾ, വകുപ്പധികാരികൾ, വകുപ്പ് മന്ത്രി, ഇതിൻ്റെ എല്ലാം പരിലാളനയോടുകൂടി ഒരിക്കലും ഇത് വരില്ല എന്ന് ഉറപ്പുവരുത്തുന്ന സത്യപ്രതിജ്ഞ കഴിഞ്ഞ മാന്യന്മാരുടെ ഇടപെടലുകളോടുകൂടി എല്ലാ വൃത്തികേടുകളും കാണിക്കുവാൻ കഴിയുന്ന ഭരണ സംവിധാനത്തെയാണ് ജനാധിപത്യമെന്ന് നാം പേരിട്ട് വിളിക്കുന്നത്. ഇതറിഞ്ഞു വേണം നാം ഇതിൻ്റെ മുന്നണി പോരാളികളായി നിൽക്കാൻ. ഒഴിഞ്ഞു മാറാനൊന്നും ആവില്ല. അറിഞ്ഞാകുമ്പോൾ അനുഭവിക്കുന്നതൊക്കെ നമ്മുടെ തന്നെ ചെയ്തിയുടെ ഫലമാണെന്നൊരു ബോധമുണ്ടാവും, ദുഃഖം കുറയും. കാരണങ്ങളായ ക്ലേശങ്ങളൊന്നും കുറയില്ല. പ്രയത്നങ്ങളും ക്ലേശങ്ങളും നിലനിൽക്ക ദുഃഖം കുറയാൻ ഈ ഭാവോന്മീലനത്തിന് കഴിയും. അതുകൊണ്ട് ശർക്കരയൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ഉരുക്കി അതിൻ്റെ അകത്തെ വൃത്തികേടുകളെങ്കിലും കളഞ്ഞിട്ടെടുക്കാൻ ഒരുങ്ങണം. അതൊക്കെ ഇപ്പം കിട്ടുള്ളൂ. തുമ്പക്കഴുത്ത്, തുളസിക്കഴുത്ത്, ശർക്കര ചേർത്ത്, കരിമ്പിൻ ശർക്കര ചേർത്ത് സേവിച്ചാൽ ഏത് ജ്വരവും പമ്പ കിടക്കും. വെള്ളില എന്നൊരു ചെടിയുണ്ട്, രസകരമായ ചെടികളിലൊന്നാണ് വെള്ളില. ലാവലി എന്ന് സംസ്കൃതത്തിൽ പറയുന്നു. ശബ്ദം കേട്ടാൽ തിരിച്ചറിയുന്ന ചെടിയാണെന്നാണ് വയ്പ്. ചേതനങ്ങളായ സസ്യങ്ങൾ സേന്ദ്രിയങ്ങളാണെന്ന് ചരകം പറയുന്നുണ്ട്. ഇന്ദ്രിയങ്ങളുള്ളവ, അതിനുദാഹരണം പറയുന്നിടത്തൊരു ചെടിയാണിത് വെള്ളില. ബീജപൂരകം, ലാവലി, ഗണപതി നാരകം ഇവയൊക്കെ അവിടെ ഉദാഹരണമായി പറയും. ശബ്ദ സ്പർശ രൂപരസഗന്ധാദികളെ തിരിച്ചറിയുന്നവ. സസ്യങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെ തിരിച്ചറിയുന്നു, അവ സേന്ദ്രിയങ്ങളാണ് എന്ന് വൈദിക കാലം മുതൽ പരക്കെ അറിവുള്ളതാണ്. ഈ അറിവൊക്കെയാണ് അന്ധവിശ്വാസം കേട്ടോ. അതുകൊണ്ടിത് പഠിക്കരുത്. അതിനൊന്നും ജീവനില്ല എന്ന് ഇതുവരെ പറഞ്ഞ ആധുനിക ശാസ്ത്രത്തിൻ്റെ അറിവുകൾ കണ്ടം വെച്ച കോട്ട് പോലെ മാറ്റി മാറ്റി പറയുമ്പോൾ അതൊന്നും അന്ധവിശ്വാസമല്ല. അതൊക്കെ ചുമക്കുന്നതൊരു രസമുള്ള പണിയാണ്. അതുകൊണ്ട് ഇത് പഠിക്കരുത്, അത് പഠിക്കണം. അതേ പഠിക്കാവൂ. വെള്ളില വെളുത്തതും പച്ചയും ഉണ്ട്. അതിൻ്റെ ഈളം തളിരല വെളുത്തിരിക്കും. പഴയ ആളുകൾ അതുകൊണ്ട് അമ്മ കറുമ്പി, മകള് വെളുമ്പി, മകളുടെ മകള് സുന്ദരിക്കോതാന്നൊക്കെ ഒരു കടം പറയും. ആ വെള്ളിലയുടെ വെളുത്ത ഇലയും പച്ച ഇലയും തണ്ടിൻ്റെ തൊലിയും, എൻ്റെ തണ്ടിൻ്റെ തൊലിയും എടുക്കണം. കുരുമുളക് ചേർത്തരച്ച് മോരിൽ കഴിച്ചാൽ ഏത് ജ്വരവും പമ്പ കിടക്കും. പോകുന്ന വഴിയിൽ പൊന്തക്കാടുകളിലുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ പനി പെട്ടെന്നൊരു ബസ്സിൽ വെച്ചുണ്ടായാൽ പോലും കേരളത്തിൻ്റെ മണ്ണിൽ ആ ബസ്സേലിരുന്നു കൊണ്ടൊരു അരമണിക്കൂർ നോക്കിയാൽ ഒരു വെള്ളില കാണും. ഇപ്പം കാണാൻ പ്രയാസമാണ്.
തൊഴിലുഴപ്പ് പദ്ധതി വന്നതുകൊണ്ട് മിക്കവാറും ആ വഴിയരികിൽ നിൽക്കുന്നതും ചെത്തിപ്പറിച്ച് കളഞ്ഞിട്ടുണ്ടാവും. 702 കോടി രൂപ ഈ വർഷം ഇപ്പോൾ ഈ വകയിൽ ചെലവഴിച്ചിട്ടുണ്ട്. മണ്ണിലെ സസ്യജാലങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ, അവയുടെ വിത്ത് വിതരണ പ്രക്രിയയ്ക്ക് മുമ്പ് ചെത്തിപ്പറിച്ച് കത്തിച്ച് കളഞ്ഞാൽ നമ്മുടെ ജൈവ വൈവിധ്യ മേഖല തകർക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിച്ച പാശ്ചാത്യ ദുഷ്പ്രഭുത്വത്തിൻ്റെ പിണിയാളന്മാരായ ഭരണാധികാരികളും ആക്ടിവിസ്റ്റുകളും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും ചേർന്ന് ഈ മണ്ണിനെ മരിക്കാൻ വിടുന്ന കാഴ്ച, എന്നിട്ട് ഹൈദരാബാദിലും മറ്റും സമ്മേളനം വിളിച്ച് വ്യത്യസ്ത ജീവ വർഗത്തിൽ നിന്ന് ഓരോന്നിനെ നോഹയുടെ പെട്ടകം പോലെടുത്ത് ചന്ദ്രനിൽ സ്ഥിരതാമസം തുടങ്ങാൻ ആലോചിക്കുന്ന മീറ്റിങ്ങും പുട്ടടിക്കലും, അതിന് സ്തുതി പാടുന്ന മാധ്യമ വിചാരങ്ങളും, സമ്പന്നമായൊരു ഇന്ത്യ, എന്തൊരു ഭാവി സ്വപ്നമാണ് നമ്മുടെ ഭരണാധികാരികൾക്ക്! അവരുടെ വഴിയെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്, ഇത് കേൾക്കുകയല്ല വേണ്ടത്. എന്നിരുന്നാലും വല്ലപ്പോഴും ഒരിക്കൽ ജീവിക്കണമെന്നെങ്ങാനും മോഹം തോന്നിപ്പോയാൽ ഇനിയും മൺമറഞ്ഞിട്ടില്ലാത്ത വെള്ളിലകൾ നിൽക്കുന്ന മേഖലകളിലൂടെ യാത്ര ചെയ്യുമ്പോഴെങ്ങാനും ഒരു പനി കയറിപ്പിടിച്ചു പോയാൽ ഒന്നിറങ്ങി അതിൽ നിന്ന് വെളുത്ത ഇലയും പച്ച ഇലയും തൊലിയുടെ തണ്ടിൻ്റെ തൊലിയും അല്പമെടുത്ത് ഒന്നോ രണ്ടോ കുരുമുളക് ചേർത്തരച്ച് അല്പം മോരടുത്ത വീട്ടിൽ നിന്ന് വാങ്ങി കലക്കി ഒന്ന് കുടിച്ചാൽ ഒറ്റ കഴിപ്പ് കൊണ്ട് പനിവിടും. മണ്ണിര, ഇങ്ങനെയല്ല പേര് പറയുക, ഭൂനാഗം. മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വളർത്തുന്നത് മണ്ണിരയാണെന്ന് തോന്നുന്നില്ല, അത് വേറൊരു വെറൈറ്റിയാണ്. അതിൽ 2-3 വിഭാഗങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ മണ്ണിര നാമാവശേഷം വന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണിൻ്റെ കലപ്പയെന്ന് വിശേഷിപ്പിച്ച മണ്ണിര, ആ മണ്ണിര മോരിലിട്ട് വച്ചാൽ അതിൻ്റെ അകത്തെ മണ്ണ് കക്കിക്കളയും, അപ്പോൾ അത് ശുദ്ധമാവും. മണ്ണിരയിൽ ഏറ്റവും കൂടുതൽ ചെമ്പുണ്ട്. പനിയുടെ കെമിസ്ട്രി പഠിച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന പല ജ്വരങ്ങളും ചെമ്പിൻ്റെ വ്യതിയാനത്തിലാണ്. അപസ്മാര കാരണങ്ങളായ ജ്വരങ്ങളെല്ലാം തന്നെ ചെമ്പിൻ്റെ അളവിൽ വരുന്ന മാറ്റമാണ്. അതുകൊണ്ട് അതിന് പലപ്പോഴും ചെമ്പ് ചേർന്ന പദാർത്ഥങ്ങൾ കൊടുത്താൽ മാറും. ഹോമിയോപ്പതി അറിയുന്ന ചില ഭിഷഗ്വരന്മാർ ആ പനിയെ നല്ലപോലെ ലക്ഷണയുക്തമായി പഠിച്ചിട്ടൊരു കുപ്രമറ്റ് കൊടുക്കുമ്പോൾ പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അപസ്മാരം വരികയോ ആ പനി ആവർത്തിക്കുകയോ ചെയ്യുന്നില്ല. ഭൂനാഗത്തെ എടുത്ത് മോരിലോ പാലിലോ ഇട്ട് മണ്ണ് കളഞ്ഞ് അതിനെ അതിൻ്റെ സത്വമെടുക്കുക എന്നൊരു പ്രത്യേകതയുണ്ട്. ക്ഷാരമുണ്ടാവും ഈ പദാർത്ഥങ്ങളിലൊക്കെ.
ചിലതിൽ അമ്ലമുണ്ടാവും, ലോഹസത്വമുണ്ടാവും. മണ്ണിരയുടെ ലോഹസത്വം വേർതിരിച്ചെടുത്താൽ ക്ലാവ് പിടിക്കുകയില്ലാത്ത ശുദ്ധമായ ചെമ്പ് ലഭിക്കും. ആ ചെമ്പ് പുടം ചെയ്ത് ഭസ്മമുണ്ടാക്കുന്ന ആയുർവേദ ഭിഷഗ്വരന്മാർ കേരളത്തിൽ ധാരാളമുണ്ടായിരുന്നു. അവരുടെ വംശം, അവരുടെ പാരമ്പര്യം കുറ്റിയറ്റുവരികയാണ്. അതിൽ അവസാനത്തെ കണ്ണികളിൽപ്പെട്ടവരാണ് ലക്ഷ്മണൻ വൈദ്യരെ പോലെയും മറ്റുമുള്ളവർ. വളരെയധികം ഈ മണ്ണിൽ പ്രയത്നിച്ചിട്ടുള്ള ജീവശാസ്ത്രത്തിൻ്റെയും രസായനവിദ്യയുടെയും കെമിസ്ട്രിയുടെ രസതന്ത്രത്തിൻ്റെ അതും കണാദനും രാവണനുമൊക്കെ പറയുന്ന പാരമണ്ഡലികൾ വരെ ഇറങ്ങിച്ചെന്നിട്ടുള്ള ഗൃഹാതുരത്വം കളയാത്ത, ലാളിത്യം വെടിയാത്ത വൈദ്യശിരോമണികൾ ഈ മണ്ണിര മോരിലിട്ട് വച്ച് അടുത്ത ദിവസം എടുത്ത് ശർക്കര ചേർത്ത് അരച്ചുരുട്ടി സന്ധ്യയ്ക്കും രാവിലെയും പല്ലു തൊടാതെ വിഴുങ്ങുക. പല്ലിൽ തൊട്ടാൽ നിറം പിടിച്ചാൽ മാറില്ല, കാരണം ശർക്കര ചേർത്ത് ഈ ഭൂനാഗത്തെ അരയ്ക്കുമ്പോൾ ആ ചെമ്പിൻ്റെ ഒരു പരിണാമമുണ്ടാവും. ശർക്കരയിൽ ഗന്ധകമുണ്ടെങ്കിൽ വളരെ ഉണ്ടാവും. അത് രാവിലെയും സന്ധ്യയ്ക്കും പല്ലു തൊടാതെ വിഴുങ്ങുക, എല്ലാ ജ്വരവും. ഭൂനാഗമാണ് മണ്ണിര, വെറും മണ്ണിര. തുളസിയില പിഴിഞ്ഞ നീര് ഒരു 10 മില്ലി. കൃഷ്ണതുളസിയാണ് കൂടുതൽ നല്ലത്. 5 മില്ലി എള്ളെണ്ണ ചേർത്ത് കഴിക്കുക. എള്ളെണ്ണ യോഗവാഹിയും കൂടിയാണ്. കോശകോശാന്തര വ്യാപാരം വരെ എത്തിക്കുവാൻ പറ്റിയ എള്ളെണ്ണ ചേർത്ത് തുളസിയില പിഴിഞ്ഞ് ഒരു 10 മില്ലി കഴിച്ചാൽ ഏതു ജ്വരവും പമ്പകളും. ഗന്ധകഭസ്മം, ഗന്ധകം ശുദ്ധി ചെയ്തെടുക്കണം. ഒരു പാത്രത്തിൻ്റെ വായിൽ തുണി കെട്ടി പാത്രത്തിനടിയിൽ പാലൊഴിച്ച് മുകളിലൊരു കലം വെച്ച് ശീലമൺ ചെയ്ത് മെല്ലെ കത്തിച്ചാൽ ഗന്ധകം പാലിൽ ഗുളികകളായി വീണുകിടക്കും. അങ്ങനെ പല ഒരു പാലിൽ ശുദ്ധി ചെയ്ത് എടുത്തിട്ട് അതിനെ പുടവിധി അനുസരിച്ച് ഭസ്മീകരിച്ചെടുക്കും. ചിലരതിൻ്റെ മണവും നിറവും പൂർണ്ണമായി മാറിക്കിട്ടാൻ ഉപ്പുവെള്ളത്തിൽ കലക്കി വെച്ച് ഊറ്റിയൂറ്റി വെളുപ്പിച്ചെടുക്കും. വെളുത്ത ഗന്ധക ഭസ്മം വരെ കിട്ടും. ഇതൊക്കെ വീടുകളിൽ വീട്ടമ്മമാർ ചെയ്തിരുന്നൊരു പ്രക്രിയയാണ്. അവർക്കേ ഈ രസതന്ത്രവിദ്യയിൽ ക്ഷമയുണ്ടാവും. 100 കൊല്ലത്തിലധികമായി പരിചാരകവൃത്തി ആശുപത്രികളിൽ ചെയ്തു പോന്നിരുന്നത് സ്ത്രീകളാണ്. ഒരു സമരം നടന്നില്ല. രോഗികളിൽ നിന്നും, ഭിഷഗ്വരന്മാരിൽ നിന്നും, രോഗികളുടെ ബന്ധുക്കളിൽ നിന്നും പലപ്പോഴും അറിഞ്ഞും അറിയാതെയും
ഈ സ്ത്രീകൾക്ക് പല പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സേവന തൽപരകളും നീതി നിപുണകളും മനുഷ്യസ്നേഹത്തിൻ്റെ മകുടോദാഹരണങ്ങളുമായ സ്ത്രീകൾ തിരിച്ചൊരു രോഗിയെയും പീഡിപ്പിച്ചുവെന്ന് തോന്നുന്നില്ല, ബന്ധുക്കളെ ഉപദ്രവിച്ചുവെന്ന് തോന്നുന്നില്ല, തങ്ങളുടെ കുട്ടികളെ തങ്ങളുടെ ഭർത്താവിനെ ഒക്കെ വിട്ട് മാസങ്ങളും വർഷങ്ങളും രാത്രിയെ പകലുകളാക്കി ഈ മണ്ണിൽ പണിയെടുത്ത അവരുടെ സർഗചേതന ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ 100 സ്ത്രീകൾക്കു ഇടയിൽ ഒന്നോ രണ്ടോ പുരുഷന്മാർ ഈ പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ ആശുപത്രികൾ സമരാങ്കണങ്ങളായി മാറി. ഇതാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ മാസങ്ങളിൽ കണ്ടത്. അതുകൊണ്ട് രസതന്ത്രവിദ്യയൊക്കെ പുരുഷത്വം കൂടിയ അഭിമാനികൾക്ക് പറ്റുമെന്ന് തന്നെ തോന്നുന്നില്ല. മാതൃത്വത്തിൻ്റെ അത്യന്ത നിർവിശേഷമായ സ്നേഹവും സൗഹാർദ്ദവും സമന്വയവും കൈമുതലായവർക്കുള്ളതാണ് ആ ഗന്ധകത്തിൻ്റെ ഭസ്മം. 100 mg ഒരരിമണി വലിപ്പം വെണ്ണ ചേർത്തങ്ങ് കഴിച്ചാൽ ഏതു പനിയും പോകും. പക്ഷെ ഗന്ധകം കഴിക്കുമ്പോൾ സൂക്ഷിക്കാം. ഗന്ധകം കലർന്ന ഏത് മരുന്ന് കഴിക്കുമ്പോഴും ഇന്ത്യൻ മാതൃത്വത്തിന് ഒന്നറിയാം, പുളിയുള്ള ഭക്ഷണങ്ങൾ അരുത്, വറുത്തു പൊരിച്ചവയരുത്. ഒരു ചെടിയിലെ ഗന്ധകയുക്തി ഉപയോഗിക്കുമ്പോൾ പോലും കടുത്ത ഈ പഥ്യം നോക്കണം. പുളി വർജ്യമാണ്, വറുത്തു പൊരിച്ചവയെല്ലാം വർജ്യമാണ്. പാല് ധാരാളം കുടിക്കണം ഗന്ധകം ചെന്നാൽ, കാരണം ശരീരം ചൂടാവും. സൾഫർ കലർന്ന ഗന്ധകം കലർന്ന മരുന്നുകൾ എത്രയാണ് ആധുനികർ എഴുതി പിടിപ്പിച്ചത്, ഒരു പഥ്യവുമില്ലാതെ. കഴിഞ്ഞ 3-4 ഡെക്കേഡുകൾ നമ്മുടെ അച്ഛനമ്മമാർ പഥ്യം ആചരിക്കാതെ ഉപ്പും പുളിയും മദ്യവും ഒക്കെയായി. ഹോട്ടലിയറിങ്ങിൻ്റെയും കാറ്ററിങ്ങിൻ്റെയും ഫലമായുണ്ടായ വറുത്തുപൊരിച്ച ദ്രവ്യങ്ങളുടെ ആധിക്യത്തിൽ ഒരു പഥ്യവും ആചരിക്കണ്ട എന്ന് പറഞ്ഞ് ശുദ്ധികളും ക്രമങ്ങളുമില്ലാതെ ഗന്ധകം ചേർത്തുണ്ടാക്കിയ എത്രയെത്ര കമ്പനി ഔഷധങ്ങൾ കഴിച്ചു. അതിൻ്റെ പരിണാമം കൊണ്ട് അച്ഛനമ്മമാരുടെ ബീജത്തിലും ബീജഭാഗത്തിലും ബീജഭാഗ അവയവത്തിലും എത്രമാത്രം വൈകല്യങ്ങൾ കടന്നുകൂടി ഈ നാടിൻ്റെ സന്തതി പരമ്പരകളെ ഇന്ന് ക്ലേശിപ്പിക്കുന്നു. മാനവനിർമ്മിതങ്ങളായ ഈ രോഗങ്ങളിലൂടെയെല്ലാം പോകേണ്ടി വരുന്ന ഒരു തലമുറയെ വാർത്തെടുത്ത അവർക്കും അവരുടെ സന്തതികൾക്കും ഒന്നും സംഭവിക്കരുതേ, അവരോട് മാപ്പ് നൽകണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അറിവുകൾ പുനരെടുത്തി മണ്ണിൻ്റെ സൗഭാഗ്യാതിരേകം വളരാൻ ഇതിനായി പ്രവർത്തിച്ച അമ്മമാരുടെ പാരമ്പര്യങ്ങൾ വഴിയും വെളിച്ചവുമായിരിക്കണമേ എന്ന് അവരുടെ പാദാന്തികത്തിൽ നമസ്കരിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.